വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളുടെ ലഞ്ച് വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ഐറ്റം വെച്ചാണ് ഒന്നൊരു വെള്ളരിക്കയിട്ട് ഒരു പുളിശ്ശേരി ആ പുളിശ്ശേരി അല്ലേ നിങ്ങളൊക്കെ മോര് കറി എന്നായിരിക്കും പറയണത് എന്തായാലും അതും ഒരു ചീര നല്ല പട്ടിച്ചീര വെച്ച ഒരു തോരനും ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ചീര തോരൻ തയ്യാറാക്കാം അത് ഞാൻ ഈ ചുമന്ന പട്ടിച്ചീര മാത്രമല്ല എടുത്തിരിക്കുന്നത് ഈ മാങ്ങാമണലി എന്ന് പറയില്ലേ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ധാരാളം ഉണ്ടാകും ഇത് ഇംഗ്ലീഷുകാരൊക്കെ ചട്ടിയിൽ നട്ടു വളർത്തുക ഇത് രണ്ടും കൂടെ ചേർന്നുള്ള തോരനാണ് ഇത് വളരെ ശരീരത്തിന് ഗുണമുള്ള സാധനങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ചീരയെന്നല്ല അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഞാൻ ഇതേ മാതിരി ചെറുതായിട്ട് അരിയും ഇനി ഇത് വെള്ളമൊന്നും വേണ്ട ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് അത് ഞാൻ കാണിച്ചു തരാം കടുക് വറുത്താൽ മതി പിന്നെ ഞാൻ നമ്മുടെ പുളിശ്ശേരിക്കും തോരനും കൂടെ ഒരു തേങ്ങ മതി ഇത് തിരികെ നമ്മൾ കുറച്ച് ഒരു മൂന്നിലൊന്ന് തേങ്ങ എടുത്ത തോരനിടും ഒന്ന് ചതച്ചിട്ട് മുളക് പൊടി കൂട്ടി അത് ഞാൻ കാണിച്ചു തരാം നമുക്ക് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം എണ്ണമറ്റം വളരെ കുറവ് മതി വളരെ ഹെൽത്തിയാ അത് കഴിഞ്ഞ് നമ്മൾ ഉഴുന്നല കിട്ടു കടുക് ഇടണം കടുകൊന്ന് പൊട്ടി വരുമ്പോ കറിവേപ്പില ഇടണം നമുക്ക് മുളകൊന്നും വേണ്ട ഇതിന് കറിവേപ്പില ഇട്ടു ഇനി നമുക്ക് വന്ന് തുടങ്ങി ഇനി നമുക്ക് ചീരയിടാം ഒട്ടും വെള്ളം ഒഴിച്ചിട ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട എന്തായാലും നന്നായിട്ട് മഞ്ഞപ്പൊടി ഇടണം അപ്പൊ അളവ് കണ്ടിടരുത് കുറച്ചേ ഇടാവുള്ളൂ ഇളക്കി ഇത് ഒന്ന് അടച്ചു വെച്ചാൽ മതി ഇമ്മ അത്ര ഇളക്കുക ഇതിനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് മതി അളവ് അറിയാൻ വയ്യാത്തവർക്കാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് മതി ഇത് ഒതുങ്ങി ഒതുങ്ങി വരുന്നുണ്ടോ ഇങ്ങനെ പൊട്ടി വെക്കുക അത് വെന്തോളം അടയ്ക്കുകയൊന്നും വേണ്ട ചവസിമാക്കി ഇനി ഞാൻ ആ തേങ്ങ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സിയിൽ ഒരു കറക്ക അത്രയും മതി ഒന്നിച്ചതച്ചു നമ്മുടെ തേങ്ങ ഒതുക്കിയെടുത്ത് കണ്ട ഒട്ടും മുളക് എന്ന് പറയുന്നതില്ല അപ്പൊ ഒരു സിമ്പിളായിട്ടൊരു ആദ്യം എരിയൊന്നും ഇല്ലാതെ നമുക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ സിമ്പിളായിട്ട് കഴിക്കണം കണ്ടോ അടയ്ക്കൊന്നും വേണ്ട ചീരയുടെ വെള്ളം കൊണ്ട് തന്നെ അത് തോർന്നോളും ഇനി സ്റ്റൗവിൽ ഇങ്ങനെ ഇരുന്നാൽ അത് കുറച്ച് കഴിയുമ്പോൾ തോരും ഇനി നമുക്ക് ഈ തേങ്ങയും കൂടി ഇടാം നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് സിമ്മിൽ കുറച്ച് നേരം വെച്ചേക്കുക ഇനി നമ്മുടെ പുളിശ്ശേരി വെക്കാം അല്ലെങ്കിൽ ഇനി കുക്കറിലേക്ക് നമ്മൾ വെള്ളരിക്ക ഇങ്ങനെ അരിഞ്ഞതിട്ടു മഞ്ഞപ്പൊടി ഉപ്പുമിട്ട നമ്മുടെ സിമ്പിളായിട്ടുള്ള പുളിശ്ശേരി വെക്കാം മതി കുറച്ച് വെള്ളം മതി ബാക്കി നമ്മൾ മോരൊഴിക്കുമല്ലോ അത് കാരണം കുറച്ച് വെള്ളം മതി ഇരുന്ന് വിസിൽ കേക്കട്ടെ ഒന്നോ രണ്ടോ വിസിൽ മതിയല്ലോ അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചു വരാം നമ്മൾ ചീരക്കെടുത്തതിൻ്റെ ബാക്കി തേങ്ങ അത് അത്രയും മതി ചീരയ്ക്ക് അതിൻ്റെ ബാക്കി മതി പുളിശ്ശേരിക്കും സിമ്പിളായിട്ടല്ലേ വെക്കുന്നത് അത് മുളക് പൊടിയും എല്ലാം കുറച്ച് മതി ഒരര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി വേറൊന്നും വേണ്ട ഇനി നമ്മൾ ഇത് അരച്ചുകൊണ്ട് വരാം ആ കഷ്ണം വേവുമ്പോഴത്തേക്ക് നമുക്ക് ഇത് അരയ്ക്കാം തേങ്ങ അരച്ച് റെഡിയായി ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം വെള്ളരിക്ക നന്നായിട്ട് വെന്തു സ്റ്റൗ ഓൺ ആക്കട്ടെ തേങ്ങ ചേർക്കാം
ഇനി നമ്മൾ കലക്കിയ മോര് ഞാൻ കുപ്പിയിൽ വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാ ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ വലിയ കേമൊന്നുമല്ല സിമ്പിൾ ആയിട്ടുള്ള വെച്ചിട്ടാ ഇനി മോരില്ല കലക്കിയതെങ്കിൽ നമ്മുടെ തൈര് ഒന്ന് ഉടച്ച് കുറച്ചെടുത്താൽ മതി കുറച്ച് മതി പുളി ഒരുപാടുണ്ട് സ്വല്പം വെള്ളം ഒഴിക്കാം ഇല്ല വേണ്ട നമ്മൾ കഷ്ണത്തിന് ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ അത് മതി ഇനി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കടുക് താളിക്കണം വലിയ കൊഴുപ്പൊന്നുമില്ല എന്നാലും ഉലുവാപ്പൊടി ഇട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ ഒന്ന് കൊഴുക്കും പക്ഷെ പുളിശ്ശേരിക്ക് നമ്മൾ കടുക് താളിക്കണം കടുക് താളിക്കുമ്പോൾ നമ്മൾ ചുമന്ന മുളക് ഇടണം അത് നിർബന്ധമാണ് പതഞ്ഞല്ലോ ഇനി മാറ്റി വെച്ചിട്ട് നമുക്ക് കടുക് താളിക്കാം ശരിക്കും നമ്മൾ മുളക് ഇടണം ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം നമ്മുടെ കടുക് പൊട്ടി സ്റ്റവ് ഓഫാക്കിയിട്ട് നമുക്കിത് പുളിശ്ശേരിക്ക് കടുക് വറുത്താൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആവി പോകുന്നവരെ ഇതൊന്ന് അടച്ചു വെക്കണം എന്നിട്ട് നമുക്ക് എടുക്കാം ഇന്നത്തെ സിമ്പിൾ ലഞ്ചാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയതാ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്.